ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ഹെയർ ബോ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്ക്വയർ ആയിട്ടൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. പ്രിൻ്റുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. 5 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. ഇത് ഇതേപോലെ ഇങ്ങനെ മടക്കാം. ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡുകളും അതേപോലെ താഴ്ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പേപ്പറിൽ വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ വരച്ച ഭാഗങ്ങളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. താഴ്ഭാഗത്ത് കുറച്ച് സ്പേസ് നടുക്കിലായിട്ട് സ്റ്റിച്ച് ചെയ്യാണ്ട് വിടണം. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. താഴ്ഭാഗത്ത് നടുക്കിലായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതേ കൂടെ നമ്മുടെ തുണിയുടെ നല്ല വശം നമ്മളിതേപോലെ പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ കോർണർ ഉണ്ടല്ലോ, ആ കോർണർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ആ കോർണർ ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എന്തെങ്കിലും യൂസ് ചെയ്താൽ മതിയാവും. അങ്ങനെ ഇത് ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. ഇനി അടുത്തൊരു തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം 10 ഇഞ്ചും വീതി മുമ്പത്തെ പോലെ 5 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ മടക്കുകയാണ്. നല്ല ഭാഗം തുണിയുടെ ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം മടക്കാനായിട്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരേപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിതിങ്ങനെ മടക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കോർണറിലേക്ക്, മേൽഭാഗത്ത് കോർണറിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഒന്ന് ചരിച്ച് കട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. എത്രത്തോളം നീക്കണം എന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് നീക്കിയിട്ട് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡുകളും താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൽ കാണുന്ന പോലെ നമ്മൾ തുന്നി കൈവച്ച് തുന്നിയെടുത്താലും മതി. മെഷീനിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. താഴ്ഭാഗത്ത് കുറച്ച് സ്പേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടേക്കണം. ഇനി ആ ഒരു ഭാഗത്ത് കൂടി നമ്മൾ ഉള്ളിലുള്ള നല്ല തുണി ഇങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ നല്ല വശം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ കോർണറൊക്കെ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ചെറുത് ആദ്യം എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ നടുക്കിലായിട്ട് ഇതേപോലെ മടക്കി നമ്മൾ ഒരു 2-3 ഞൊറികളിങ്ങനെ എടുക്കുകയാണ്. നടുഭാഗത്തായിട്ട് ഇങ്ങനെ വിരൽ വെച്ച് പിടിച്ചിട്ട്, എന്നിട്ട് ഞാനിതൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. തുന്നണേന് പകരം നമുക്ക് ഗ്ലൂഗൺ വെച്ചിട്ട് ആ ഞൊറികൾ ചേർത്ത് പിടിച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താലും മതിയാവും. ഞാനിവിടെ തുന്നിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ ഈ തുണിയിലും നമ്മൾ നടുക്കിലായിട്ട് ഇങ്ങനെ 2-3 ഞൊറികളെടുത്ത് ചേർത്ത് പിടിച്ച് തുന്നി കൊടുക്കുന്നുണ്ട്. മുമ്പ് ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂഗൺ ഉള്ള കാരണം കൊണ്ട് ഞാൻ ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഗ്ലൂഗൺ ഇല്ലാത്തവർ തുന്നി കൊടുത്താൽ മതി കേട്ടോ. രണ്ടും കൂടി ചേർത്ത് പിടിച്ച് തുന്നി കൊടുക്കുക. അങ്ങനെ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു പീസ് തുണി എടുക്കുകയാണ്. ഈ തുണിയുടെ അങ്ങനെ സൈസൊന്നും പ്രത്യേകിച്ച് ഞാൻ നോക്കിയിട്ടല്ല എടുത്തിട്ടുള്ളത്. നീളം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. വീതി ഏകദേശം ഒരു 2 ഇഞ്ചൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ 2 സൈഡിൽ നിന്നും നടുക്കിലേക്കായിട്ട് ഇങ്ങനെ മടക്കുക. വീണ്ടും ഒന്നും കൂടി മടക്കുക. അതായത് നൂലൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ വൃത്തിയിൽ നമ്മൾ 2-3 വട്ടം മടക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നടുക്കിലായിട്ട് ഞാൻ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് തിരിച്ച് പിടിച്ച് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യണത് ബ്ലാക്ക് കളറിലുള്ള ബാൻഡാണ്. ഇതേപോലത്തെ ബാൻഡാണ് യൂസ് ചെയ്യണത്. ഇത് യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പിൻ്റെ ബേസ് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്ലീഡൊക്കെ കുത്തി കൊടുക്കണ പോലെ നമുക്ക് ഈസി ആയിട്ട് കുത്തി കൊടുക്കാം. മറ്റേതാണെങ്കിൽ നമുക്ക് മുടി കെട്ടിക്കൊടുക്കാനും പറ്റും. അപ്പോൾ ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്ലൂ ആക്കി കൊടുത്ത് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം താഴേന്നും മേലേന്നും ഇങ്ങനെ ചുറ്റി വെച്ച് ഈ തുണിയില്ലേ അതിങ്ങനെ ചുറ്റി വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ നീളമുള്ളത് നമ്മൾ ഈ ടൈമിൽ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഗ്ലൂ ഗണില്ലെങ്കിൽ തുന്നി യോജിപ്പിച്ച് വെച്ച് കൊടുത്താലും മതി. പക്ഷേ തുന്നുമ്പോൾ നീറ്റായിട്ട് തുന്നി കൊടുക്കുക, പുറത്തൊന്നും കാണാത്ത രീതിയിൽ. ഇനിയിപ്പോൾ നമ്മൾ ക്ലിപ്പാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ക്ലിപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മളുടെ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ വേറെയും കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികൾ മുടിയിൽ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാനായിട്ട് പറയുക. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക്.